ഹലോ, എല്ലാവർക്കും നമസ്കാരം. മോനോസ് വൈബ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ മഴക്കാലമൊക്കെ തുടങ്ങിയതുകൊണ്ട് തന്നെ എല്ലാ ആൾക്കാർക്കും ഒരുപാട് മുടി പൊഴിയുന്നുണ്ടാവും അല്ലെ. അപ്പൊ നമ്മൾ ചെയ്യുന്ന ചില മിസ്റ്റേക്ക് കാരണമാണ് ഇങ്ങനെ മുടി പൊഴിയുന്നത്. അപ്പൊ എന്തൊക്കെ മിസ്റ്റേക്കുകളാണ് നമ്മൾ സാധാരണയായി ചെയ്യുന്നത് എന്ന് നോക്കാം. അപ്പൊ ഈ മിസ്റ്റേക്കുകൾ നിങ്ങൾ അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഹെയർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന എല്ലാ ടിപ്സുകളും എല്ലാ മിസ്റ്റേക്കുകളും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യുന്ന മിസ്റ്റേക്കുകൾ എന്താണെന്ന് മനസ്സിലാകുകയും അത് തിരുത്താൻ സാധിക്കുകയുമുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. ഇതിൽ അവസാന ഭാഗത്ത് പറയുന്ന ടിപ്സുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് എല്ലാവരും അവസാന ഭാഗം വരെ ഈ വീഡിയോ കാണണം. അപ്പൊ ഏതൊക്കെയാണ് നമ്മൾ സാധാരണയായി ചെയ്യുന്ന ഈ ആറ് മിസ്റ്റേക്കുകൾ എന്ന് നോക്കാം. ഇതിൽ ഒന്നാമതായിട്ട് നമ്മൾ ദിവസവും മുടി കഴുകുക എന്നുള്ളതാണ്. ഡെയിലി ഹെയർ വാഷ് ചെയ്യുക. അതായത് ഡെയിലി ഹെയർ വാഷ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ തലയോട്ടിയുടെ സ്വാഭാവികത നഷ്ടപ്പെട്ട് നമ്മുടെ മുടി ഒരുപാട് തിന്നാവാനും അതായത് കട്ടി കുറഞ്ഞ് നേർത്ത് നേർത്ത് വരാനും പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോവാനുമുള്ള ചാൻസ് ഉണ്ട്. എല്ലാ ദിവസവും മുടി കഴുകുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഇനി അത് കൺട്രോൾ ചെയ്യേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. എന്നാൽ മാത്രമേ നമുക്ക് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഹെയർ ഉണ്ടാവുകയുള്ളൂ. അപ്പൊ ചില ആൾക്കാർ കാണാം രണ്ടു നേരമൊക്കെ മുടി കഴുകുന്നത്. ഇങ്ങനെയുള്ള ആൾക്കാർ എന്ത് ചെയ്യണം? ഇനി മുതലെങ്കിലും കുറച്ച് കുറച്ച് ഈ ഒരു മുടി കഴുകുന്നതിന്റെ അളവ്, അതായത് രണ്ടു നേരം കഴുകുന്നവർ ഒരു നേരത്തേക്കും എല്ലാ ദിവസവും ഒരു നേരം മുടി കഴുകുന്നവർ ഒന്നിടവട്ട ദിവസങ്ങളിലേക്കും ഇത് മാറ്റിയാൽ തന്നെ നിങ്ങളുടെ ഈ ഒരു മുടി കൊഴിച്ചിൽ ഒരുപാട് നമുക്ക് കൺട്രോൾ ചെയ്തുകൊണ്ട് വരാൻ പറ്റും. നമ്മുടെ മുത്തശ്ശിമാരൊക്കെ എല്ലാ ദിവസവും മുടി കഴുകുന്നുണ്ടെങ്കിലും അവര് ജീവിച്ച ഒരു കാലഘട്ടത്തിലല്ല നമ്മളിപ്പോ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിന്റേതായ പ്രോബ്ലംസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഇനി മുതൽ ഹെയർ വാഷ് ചെയ്യുന്നതിന്റെ അളവ് നന്നായിട്ട് കൺട്രോൾ ചെയ്യണം. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞത് മുടി കഴുകിയാൽ തന്നെ നനഞ്ഞ മുടി നമ്മൾ ഒരിക്കലും കെട്ടിവെക്കാതിരിക്കുക. മുടി നനഞ്ഞ മുടി കെട്ടിവെക്കുന്നത് ഒരു വലിയ പ്രോബ്ലം തന്നെയാണ്. അതായത് നിങ്ങൾ നനഞ്ഞ മുടി കെട്ടിവെക്കുകയാണെങ്കിൽ അത് കാരണം ഒരു മോശം സ്മെല് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ മുടിയിൽ മുടിക്കായ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക? നനഞ്ഞ മുടി എത്രയും പെട്ടെന്ന് നിങ്ങൾ കുളി കഴിഞ്ഞു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ മുടി ഉണക്കാനുള്ള വഴി നോക്കുക. അതൊരിക്കലും നമ്മൾ ഹെയർ ഡ്രയർ ഒന്നും വെച്ച് മുടി ഉണക്കാൻ പാടില്ല. ഹീറ്റിംഗ് ടൂൾസ് ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. നിങ്ങൾ ഫാനിന്റെ ചോട്ടിലോ അങ്ങനെ എന്തെങ്കിലും വന്നിരുന്ന് മുടി ഉണക്കുന്നതായിരിക്കും ഈ ഒരു മഴക്കാലത്ത് നല്ലത്. നമ്മൾ ചെയ്യുന്ന അടുത്ത മിസ്റ്റേക്ക് എന്ന് പറയുന്നത് മുടി പെട്ടെന്ന് ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ട് അമർത്തി തുടക്കുന്നത് കാണാറുണ്ട്. ഇതൊരു വലിയ പ്രോബ്ലമാണ്. കാരണം എന്താന്ന് വെച്ചാൽ നന്നായിട്ട് അമർത്തി തുടക്കുന്നതിലൂടെ മുടി പെട്ടെന്ന് കെട്ടുപിണയാനും അതേപോലെ തന്നെ മുടി ഒരുപാട് പൊട്ടിപ്പോവാനുമുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും മുടി തോർത്തുന്ന സമയത്ത് അമർത്തി തുടക്കാതിരിക്കുക. നന്നായിട്ട് മെല്ലെ മെല്ലെ തുടച്ച് നന്നായിട്ട് ഉണക്കിയെടുക്കുന്നതാണ് നല്ലത്. നിങ്ങളിൽ മിക്ക ആൾക്കാരും ചെയ്യുന്ന അടുത്ത ഒരു വലിയൊരു മിസ്റ്റേക്കാണ് രാത്രിയിൽ ഉറങ്ങുമ്പോൾ മുടി കെട്ടിവെക്കാതിരിക്കുക എന്നുള്ളത്. മുടി കെട്ടിവെക്കാതെ നമ്മൾ ഉറങ്ങുകയാണെങ്കിൽ മുടിയുടെ സോഫ്റ്റ്നെസ് ഒക്കെ നഷ്ടമാവുകയും പെട്ടെന്ന് പൊട്ടിപ്പോവുകയും ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ പെട്ടെന്ന് കെട്ടുപിണഞ്ഞിട്ട് അതായത് ജട പിടിച്ചിട്ട് പിന്നെ മുടി പെട്ടെന്ന് പൊട്ടി പൊട്ടി പോവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്? രാത്രി ഉറങ്ങുന്ന സമയത്ത് മുടി കെട്ടിവെക്കാതെ കിടക്കരുത്. മുടി കെട്ടിവെക്കുക എന്ന് പറയുമ്പോൾ ഏറ്റവും നല്ലത് മുടി നമ്മുടെ ഈ ഒരു ഭാഗത്തായിട്ട് കെട്ടിവെക്കുന്നതായിരിക്കും. അതായത് മുടിയുടെ ജടയൊക്കെ കളഞ്ഞിട്ട് ജട കളയുന്നതിന് മുന്നേ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. കുറച്ചെണ്ണ കയ്യിലാക്കി നന്നായിട്ട് റബ്ബ് ചെയ്തിട്ട് മുടിയിൽ സ്കാൽപ്പിൽ ചെയ്യാൻ പാടില്ല. ഇവിടെ മാത്രം നന്നായിട്ടൊന്ന് ഇങ്ങനെ അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾ ജട കളയുക. അപ്പൊ എന്ത് ചെയ്യും? മുടി പെട്ടെന്ന് പൊട്ടിപ്പോകുന്നത് നമുക്ക് ഒരുപാട് കുറയും. എന്നിട്ട് എന്ത് ചെയ്യണം? മുടി നന്നായിട്ട് ജടയൊക്കെ കളഞ്ഞതിന് ശേഷം, അതായത് കെട്ട് വീഴുന്നൊക്കെ കളഞ്ഞതിന് ശേഷം മുടി ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് വേണം നിങ്ങൾ മുടി കെട്ടിവെക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ നിങ്ങൾ കെട്ടിവെക്കുകയാണെങ്കിൽ ഇവിടെയാണ് കെട്ടിവെക്കേണ്ടത് കേട്ടോ. എല്ലാ മുടിയും എടുത്തിട്ട് ഇവിടെ ഇതുപോലെ കെട്ടിവെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് രാവിലെ എണീക്കുമ്പോഴത്തേക്ക് തന്നെ മുടി നല്ലൊരു സോഫ്റ്റ് ആയിട്ട് നല്ലൊരു ഭംഗിയിലിരിക്കുന്നത് കാണാൻ പറ്റും. അപ്പൊ ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? രാത്രി ഒരിക്കലും മുടി കെട്ടിവെക്കാതെ കിടക്കരുത്. അതേപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ മുടി ഒന്ന് കെട്ടിവെച്ച് നോക്കൂ. നിങ്ങൾക്ക് നല്ല വ്യത്യാസം ഉണ്ടാവും. നിങ്ങളുടെ ഒരു മുടിയിൽ നല്ലൊരു വ്യത്യാസം ഉണ്ടാവും. മിക്ക ആൾക്കാരും ചെയ്യുന്ന അടുത്ത ഒരു വലിയൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട മിസ്റ്റേക്ക് കൂടിയാണ് നനഞ്ഞ മുടി ചീകുക എന്നുള്ളത്. നിങ്ങൾ ഒരിക്കലും നനഞ്ഞ മുടി ചീകാൻ പാടില്ല. നനഞ്ഞ മുടി ചീകുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ മുടി പൊട്ടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്. ഇങ്ങനെ പൊട്ടിപ്പോകുന്ന മുടി വീണ്ടും അതേ അവസ്ഥയിലേക്ക് വളർന്നു വരാൻ ഒരുപാട് വർഷങ്ങളൊക്കെ ചിലപ്പോൾ വേണ്ടി വരും. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും എവിടെയെങ്കിലും ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ രാവിലെ കുളിച്ചു കഴിഞ്ഞ് പെട്ടെന്ന് മുടി ചീകുന്നതൊക്കെ കാണാം ഉണങ്ങുന്നതിന് മുന്നേ തന്നെ. അങ്ങനെ ഒരിക്കലും ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് എവിടെയെങ്കിലും
എന്തെങ്കിലും ജോലിക്കോ മറ്റോ എവിടെയെങ്കിലും പോവണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്നുകിൽ നിങ്ങൾ മുടി വാഷ് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് നേരത്തെ തന്നെ മുടി കഴുകിയതിന് ശേഷം, നിങ്ങൾ ഡ്രൈ ആയതിനു ശേഷം, ഉണങ്ങിയതിനു ശേഷം വേണം നിങ്ങൾ മുടി കെട്ടിവെക്കാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് മുടി പൊഴിയാനുള്ള ചാൻസ് കൂടുതലാണ്. ഏറ്റവും അവസാനത്തേതും ഏറ്റവും ഇമ്പോർട്ടന്റുമായിട്ടുള്ള ടിപ്പാണ് വെള്ളം ധാരാളം കുടിക്കുക എന്നുള്ളത്. മിക്ക ആൾക്കാരും ഈ ഒരു മഴക്കാലത്ത് വെള്ളം കുടിക്കുന്നത് ഒരുപാട് കുറവായിട്ട് കണ്ടുവരാറുണ്ട്. അപ്പൊ അതിന് എന്ത് ചെയ്യാം, നിങ്ങൾ ഇങ്ങനെ മുടി നന്നായിട്ട് വളരണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ധാരാളമായിട്ട് വെള്ളം കുടിക്കണം. വെള്ളം കുടിക്കുന്നത് കുറയുകയാണെങ്കിൽ മുടി നന്നായിട്ട് പൊഴിയാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മുടി നിങ്ങൾക്ക് നന്നായിട്ട് വേണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും നന്നായിട്ട് വെള്ളം കുടിക്കാൻ വേണ്ടി ട്രൈ ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോസ് ഒക്കെ ലൈക്ക് ചെയ്യണം, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.